السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه والتابعين وعلينا معهم برحمتك يا أرحم الراحمين. أما بعد، قرآن بدنا نوتي عمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله العظيم. അപ്പോ കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയുടെ നാശവും പിന്നീട് അന്ത്യനാളിന്റെ ആരംഭത്തോടുകൂടെ ഇസ്രാഫിൽ അലി ഇസ്ലാം എന്ന സൂറ എന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തോടുകൂടെ ജനങ്ങളെല്ലാവരും അതേപോലെ തന്നെ ഭൂമിയുടെ അകത്തുള്ള എല്ലാ ഭൂമി പുറത്തെടുകയും അതിന്റെ പുറത്ത് ചെയ്തു വെച്ച സംഗതികളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്ന അവസരത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇനി അല്ലാഹു തആല പറയുന്നത് യൗമഇദിൻ അന്നേ ദിവസം യസ്ദുറുൻ നാസു അസ്താതൻ ജനങ്ങൾ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്. ലിയുറവ് അഅ്മാലുഹും തങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്ക് കാട്ടിക്കൊടുക്കുവാനായി ഓരോരുത്തരും ചെയ്തു വച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നേരിൽ കാണിച്ചു കൊടുക്കാനായി വിവിധ സംഘങ്ങളായി ജനങ്ങൾ അവിടെ രംഗത്തു വരുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ എഴുതുന്നത് കാണാം. അന്ന് ചിലർ ഭംഗിയുള്ള വസ്ത്രത്തിലായി പ്രസന്ന മുഖത്തോടെ വാഹനപ്പുറത്ത് മഹ്ശറിലേക്ക് വരും. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ ഇത് അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റു ചിലർ കറുത്ത മുഖവുമായി ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ മഹ്ശറിലേക്ക് വരും. മുന്നിൽ ഒരാൾ ഇവൻ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് വ്യത്യസ്ത സംഘങ്ങളായി വരും എന്നതിന്റെ താൽപര്യം. അതായത് വിജയികൾ എന്ന നിലക്കുള്ള ഒരു വിഭാഗവും പരാജയികൾ എന്ന നിലക്കുള്ള മറ്റൊരു വിഭാഗവും ഉണ്ടാകും എന്ന് സാരം. ഉമ്മാനപ്പെട്ട ഇബ്നു കസീറിനോട് പറഞ്ഞത് കാണാം. ഐ യർജഉന മവാഖിഫിൽ ഹിസാബി അസ്താതൻ ഐ അൻവാഅൻ വഅസ്നാഫൻ മാ ബൈന ശഖിയ്യിൻ വസഈദിൻ. വിജയി പരാജയി എന്ന നിലക്കുള്ള വ്യത്യാസത്തോടുകൂടെ ആളുകൾ മഹ്ശറിലേക്ക് വരും. മഅ്മൂരിൻ ബിഹിയിൽ ജന്ന, ചിലർ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരായിരിക്കും. മഅ്മൂരിൻ ബിഹിയിൽ എന്ന, വേറെ ചിലർ നരകത്തിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരായിരിക്കും. ആ നിലക്ക് ജനങ്ങൾ മഹ്ശറിലേക്ക് വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന രംഗത്ത് വരുന്ന ഒരു മഹത്തായ ദിവസമാണത് എന്ന്. അതുകൊണ്ട് ഫമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ, അപ്പോൾ ആരെങ്കിലും ഒരാൾ അണുമണി തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ യറഹു അവനത് കാണും. ഒമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഷറൻ, ആരൊരാൾ അണുമണി തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ യറഹു അവനതും കാണും. അതായത് ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെല്ലാം അത് ചെറുതോ വലുതോ എന്ന വ്യത്യാസമല്ലാതെ എല്ലാം കാണുകയും നന്മയോ അല്ലെങ്കിൽ ശിക്ഷയോ പ്രതിഫലം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ട അവസരമുണ്ടാകുമെന്നർത്ഥം. പ്രസന്നമായ മുഖത്തോടെയും കറുത്ത മുഖത്തോടെയും വാഹനപ്പുറത്തും മുഖം കുത്തി നടന്നും ഇങ്ങനെ പലതരത്തിലായി ജനങ്ങൾ മഷറിലേക്ക് വിചാരണക്കായി ഒരുമിച്ചു കൂടുന്ന ആ ഒരു രംഗം, അതാണ് യൗമഇദിൻ യസ്തുറുന്നാസു അസ്താതൻ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല സൂചിപ്പിച്ചത്. എന്നിട്ട് പിന്നീട് പറയുന്നത് ഫമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ജീവിതത്തിൽ ചെയ്ത നന്മ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കാണും എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലം എത്ര ചെറുതോ വലുതോ ആയ കാര്യങ്ങളെന്ന് വ്യത്യാസമില്ലാതെ മുഴുവനും കാണിച്ചു കൊടുക്കും അല്ലാഹു തആല. ഒരു അണുവോളമാണതെങ്കിൽ പോലും അത് കാണിക്കപ്പെടും. അന്നേ ദിവസം ഓരോരുത്തരും അവനവനെ സ്വയം ആക്ഷേപിക്കും, നന്മ ചെയ്തവൻ എന്തുകൊണ്ട് താൻ നന്മ വർദ്ധിപ്പിച്ചു ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടും തിന്മ ചെയ്തവൻ എന്തുകൊണ്ട് താൻ തെറ്റുകളിൽ നിന്ന് മാറി നിന്നില്ല എന്ന് പറഞ്ഞുമായിരിക്കും സ്വന്തത്തെ ആക്ഷേപിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്മയുടെ പ്രതിഫലമോ തിന്മയുടെ ശിക്ഷയോ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം റാജ് റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു എന്നിവർ പറഞ്ഞു, ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവതരിപ്പി രണ്ട് വ്യക്തികളുടെ വിഷയത്തിൽ ആണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. ഒരാൾ ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ ഒരു കാരക്കയോ മറ്റോ കൊടുക്കുന്നതിൽ അത് നിസ്സാരമായി കണ്ട് ഇത് കൊടുത്തിട്ടെന്ത് കാര്യം എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചു. മറ്റൊരാൾ ചെറിയ തെറ്റുകൾ കൊണ്ടൊന്നും നാം ശിക്ഷിക്കപ്പെടില്ല, ചെറിയ തെറ്റുകൾ പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങിയ ഈ ആയത്തിൽ നന്മ എത്ര ചെറുതാണെങ്കിലും ചെയ്യണമെന്നും തിന്മ എത്ര ചെറുതാണെന്ന് തോന്നിയാലും അത് ഒഴിവാക്കണമെന്നും അല്ലാഹു തആല ഉണർത്തിയതാണ്. കാരണം നന്മ ചെറുതാണെങ്കിലും പലതവണ ആവർത്തിക്കുമ്പോൾ നന്മകൾ കുന്നുകൂടും, ചെറിയ തിന്മയാണെങ്കിലും പലതവണ ചെയ്യുമ്പോൾ അത് കുറെ ഉണ്ടാവും. അതിനാൽ ചെറിയതാണെങ്കിലും നന്മ ഉപേക്ഷിക്കരുത്, തിന്മ ചെറുതാണെന്ന് തോന്നിയാലും ചെയ്യുകയുമരുത്. കാരണം അതും വിചാരണ ചെയ്യപ്പെടുകയും നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും നൽകപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാണ് അല്ലാഹു തആല ഉണർത്തിയതെന്ന് ഇമാം റാസി റളിയല്ലാഹുവിനോട് രേഖപ്പെടുത്തുന്നുണ്ട്. നന്മയിൽ നിന്ന് ഒന്നിനെയും നിസ്സാരമാക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ആ തഅക്കറുന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിസ്സാരമാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ ഹദീസ് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം എന്താച്ചാൽ ഓരോ വിഷയത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ മഹാന്മാരായ സാലിഹ്യങ്ങൾ പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രതിഫലം ലഭിക്കില്ലെന്നും സത്യവിശ്വാസിയുടെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നല്ലേ പ്രമാണങ്ങളിലൊക്കെ ഉള്ളത്? അപ്പോൾ ആരും അണുവിന്റെ അത്ര നന്മ ചെയ്താൽ അത് കാണുമെന്ന് എങ്ങനെ പറയും? അതിന് വിവിധ ഉത്തരങ്ങൾ, അതായത് ഇവിടെ പറഞ്ഞ ഈ വാക്കിന്റെ നേരെ അർത്ഥം ഹൊമയാമൽ നിസ്കാല ധർമ്മത്തിന് ഹൈറയറ, അണുവൽ തൂക്കം നന്മ ചെയ്താൽ അത് കാണും, തിന്മ ചെയ്താൽ അതും കാണും എന്ന് പറയുമ്പോൾ അവിശ്വാസികളുടെ പ്രതിഫല പ്രവർത്തനങ്ങളെല്ലാം ഖുർആൻ തന്നെ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത്, വല്ലതിനൊക്കെ പറു അമാലുഹും കതറാബിന്റെ കയാത്തിൻ യഹ്സബുഹുല്ലമാനുമാഹ, അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ അത് മരുഭൂമിയിലെ മരീചിക പോലെയായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അവര് നന്മ കാണുമെന്ന് പറഞ്ഞത് എങ്ങനെയാ? അതേപോലെ വിശ്വാസികളുടെ നന്മ തിന്മ അല്ലാഹു തആല മായ്ച്ചു കളയുമെന്നില്ലേ? അപ്പൊ പിന്നെ അവരുടെ തിന്മ എങ്ങനെ കാണും എന്ന ചർച്ച, അതിന് ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത്, അവിശ്വാസി ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം അവൻ കാണുന്നത് ഇവിടെ തന്നെയാണ്. അതായത് ഭൂമിയിൽ വെച്ച് അല്ലാഹു തആല അവൻ എന്തെങ്കിലുമൊക്കെ അതിന്റെ പേരിൽ നേട്ടങ്ങൾ കൊടുക്കും, പരലോകത്ത് അവൻ ഒരു നന്മയും അനുഭവിക്കില്ല. അതേസമയം വിശ്വാസി ചെയ്ത തിന്മയുടെ ശിക്ഷ ചിലപ്പോൾ ഇവിടെ അവൻ കാണും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, അബൂബക്കറെ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അണുവിന്റെ അത്രയെങ്കിലും തിന്മയുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലമായിട്ടാണ്, അണുവിന്റെ അത്രയെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അല്ലാഹു തആല സൂക്ഷിച്ചു വെക്കുകയും അന്ത്യതാളിൽ അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ ഹദീസ് അനുസരിച്ചാണ് അങ്ങനെ ഒരു നിവാരണം. അതായത് അവിശ്വാസികൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവർക്ക് ഇവിടെ തന്നെ കൊടുക്കും, വിശ്വാസികൾക്ക് വല്ല തിന്മയുണ്ടെങ്കിൽ അതിന് അല്ലാഹു തആല എന്തെങ്കിലും പരീക്ഷണം കൊടുത്തിട്ട് അത് പൊറപ്പിച്ചു കൊടുക്കുമെന്നാണ്. അപ്പൊ പരിഹാരമായല്ലോ. മറ്റൊരു വ്യാഖ്യാനം, എല്ലാവർക്കും അവരുടെ നന്മയും തിന്മയും പരലോകത്ത് അല്ലാഹു കാണിച്ചു കൊടുക്കും, എന്നിട്ട് അവിശ്വാസിയുടെ നന്മ സ്വീകരിക്കാതെ തള്ളപ്പെടുകയും തിന്മയുടെ പേര് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും, സത്യവിശ്വാസിയുടെ തിന്മ അല്ലാഹു പൊറുക്കുകയും നന്മക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന വ്യാഖ്യാനവുമുണ്ട്. അവിശ്വാസിയുടെ നന്മയുടെ തോതനുസരിച്ച് ശിക്ഷയുടെ ഗൌരവത്തിൽ കുറവുണ്ടാകുമെന്നാണ് വേറൊരു നിരീക്ഷണം. നന്മ ചെയ്താൽ കാണുമെന്നത് വിശ്വാസികൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും തിന്മ ചെയ്താൽ കാണുമെന്നത് അവിശ്വാസിയുടെ തിന്മ അവൻ കാണുമെന്നുമാണ് എങ്ങനെയും വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, അവിടെ വെച്ച് തിന്മയുടെ ശിക്ഷ കാണുമ്പോൾ അല്ലെങ്കിൽ നന്മയുടെ പ്രതിഫലം കാണുമ്പോൾ അവിടെ വിഷമിച്ചിട്ടോ കൈകടിച്ചിട്ടോ കാര്യമുണ്ടാവില്ല. പ്രവർത്തിക്കാൻ അവസരമുള്ള ഭൂമിയാകുന്ന ഈ കർമ്മ ഭൂമിയിൽ ശ്രദ്ധയുള്ളവരാവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ഇത്തരത്തിലുള്ള ആയത്തുകളുടെ ചർച്ച നടക്കുമ്പോൾ എന്നാണ് വിനീതമായി ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ഹദീസുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഏതാ ഒരു ഉദാഹരണം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ ويطعمون الطعام على حبه مسكينا ويتيما واسيرا سورة الانسان എട്ടാമത്തെ ആയത്ത്. യതീമുകൾക്കും അതേപോലെ തന്നെ ജയിലിൽ അടക്കപ്പെട്ടവർക്കും സാധുക്കൾക്കും ഒക്കെ അവർ ഭക്ഷണത്തോട് താല്പര്യമുള്ളതിനോടുകൂടെ തന്നെ അത് ഭക്ഷിപ്പിക്കും എന്ന ആയത്തിറങ്ങിയപ്പോ കാനൽ മുസ്ലിമൂന യറൗന, മുസ്ലിമീങ്ങൾ അഭിപ്രായപ്പെട്ടു, അന്നഹും ലാ യൂജറൂന അലശയിൽ ഖലീലില്ലദീ അഅതഹു,
അവർ നൽകുന്ന ചെറിയ സാധനത്തിന്റെ പേരിലൊന്നും അവർക്ക് കൂലി കിട്ടൂല എന്നവർ മനസ്സിലാക്കി. കാരണം യുസൈമൂല താമല ഹുബ്ബിഹി, ഭക്ഷണത്തിനോട് ഇഷ്ടമുള്ളതിനോടുകൂടെ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ താല്പര്യമുള്ളത് കൊടുത്താലേ കൂലി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഫയജീബുൽ മിസ്കീനു ഇലാ അബ്വാബിഹിം, സാധുക്കൾ അവരുടെ വാതിൽക്കലേക്ക് വരുമ്പോൾ ഫയസ്തഫല്ലൂനായി യുഅതൂഹു തംറ, ഒരു കാരക്ക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം, നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലുമാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ അത് കൊടുക്കുന്നത്, അതൊരു ചെറുതല്ലേ, ഫയറുദ്ദൂനഹു, അപ്പൊ ആ മിസ്കീൻ അത് കൊടുക്കാതെ അവർ എന്താക്കും, മടക്കി അയക്കും. യഖൂലൂന, അവർ പറയും, മാ ഹാദാബി ഷൈഇൻ, ഇതൊന്നും ഒരു സാധനമല്ല, കൊടുക്കാൻ പറ്റിയൊന്നല്ല. ഇന്നമാ നുജ്റു അലാ മാ നുഅതീ വനഹ്നു നുഹിബ്ബുഹു, നമുക്ക് താല്പര്യവും ഇഷ്ടവും ഉള്ളത് കൊടുത്താലേ കൂലി ലഭിക്കുകയുള്ളൂ എന്ന് ചിലർ പറഞ്ഞു. വക്കാന ആഖറൂന യുറൗന, മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു, അന്നഹും ലാ യുലാമൂന അലാ ദംബിൽ യസീരി, ചെറിയ തെറ്റിന്റെ പേരിലൊന്നും അവർ ആക്ഷേപിക്കപ്പെടില്ല എന്ന്. അതായത് അൽ കിദ്ബ ഒരു നോണ, വന്നമറ ഒരു അനാവശ്യ നോട്ടം, വൽ ഗൈബ ഒരു വരദൂഷണം, വാഷ്ബാഹി ദാലിക, ഇതുപോലത്ത ചെറിയ ഒന്നോ രണ്ടോ ഒക്കെ തെറ്റുകൾ കൊണ്ടൊന്നും ശിക്ഷ ഉണ്ടാവില്ല എന്ന് ചിലർ മനസ്സിലാക്കി. എന്നിട്ട് യഖൂലൂന, അവർ പറഞ്ഞു, ഇന്നമാ വഅദല്ലാഹു നാരാനൽ കബായിരി, വൻദോഷങ്ങളുടെ പേരിലാണ് അള്ളാഹു തആല നരകം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ അള്ളാഹു തആല ഈ ആയത്തിലൂടെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ എന്ന ആയത്തിലൂടെ ഫറഖബഹും ഫിൽ ഖലീലി മിനൽ ഖൈരി യഅമലുഹു, ചെറിയ നന്മയാണെങ്കിലും ചെയ്യാനുള്ള പ്രേരണ അള്ളാഹു തആല നൽകി. ഫൈന്നഹു യൂഷിഖു അൻ യക്തുർ, ആ ചെറിയ നന്മകൾ കുറെ കൂടുമ്പോൾ അത് വലുതാകുമല്ലോ, കുറയാകുമല്ലോ. വഹദ്ദറഹുൽ യസീറ മിന ശരി, തിന്മയിൽ നിന്ന് ചെറിയതിനെയും അള്ളാഹു തആല അവരെ താക്കീത് ചെയ്യുകയും അത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്തു. കാരണം ഫൈന്നഹു യൂഷിഖു അൻ യക്തുർ, ചെറുതാണെങ്കിലും ചെയ്തു വരുമ്പോൾ അത് കുറയാകുമല്ലോ, അപ്പോൾ അത് കുഴപ്പമാകും. അപ്പോഴാണ് ഫലദലത്ത് ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും ആ ചെറിയ തിന്മയെപ്പോലും നമ്മൾ നിസ്സാരമാക്കി തള്ളാൻ പാടില്ല. അതേപോലെ തന്നെ എത്ര ചെറുതാണെന്ന് തോന്നിയാലും നന്മയെയും നമ്മൾ നിസ്സാരമാക്കി അത് ഒഴിവാക്കാൻ പാടില്ല. കാരണം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ, ഇയ്യാകും മുഹഖറാത്തിദ് ദുനൂബ്, നിങ്ങൾ ദോഷങ്ങളിൽ നിന്ന് നിസ്സാരമായി കാണപ്പെടുന്ന ചെറിയ ചെറിയ തെറ്റുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന്നഹുന്ന ഇജ്തമിഅനാ റജുലിഹത്താ യുഹ്ലികന്നഹു, ആ ചെറിയ ചെറിയ തെറ്റുകൾ കുറെ ഉണ്ടാവുമ്പോൾ അതൊരുമിച്ചു കൂടിയിട്ട് ഒരു മനുഷ്യനെ നാശത്തിലെത്തിക്കാൻ അത് മതിയാകുന്നതാണ്. ഫൈന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലറബലഹുന്ന മസലൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാനെന്നിട്ട് റസൂലുള്ളാഹി ഒരു ഉദാഹരണം പറഞ്ഞു. മസലി ഖൗമിൻ നസലു അർള ഫലാത്തിൻ, ഒരു കൂട്ടം ആൾക്കാരൻ മരുഭൂമിയിൽ ഇറങ്ങി യാത്രക്കിടയിൽ, എന്നിട്ട് അവരിപ്പോ ജാല റജുലു എന്തെക്കു, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോയി, ഫയജീഉ ബിലൂദ്, ഒരു മരത്തിന്റെ ഒരു കമ്പ് അദ്ദേഹം കൊണ്ടുവന്നു, വറജുലൂദി മറ്റാൾ വേറൊരു കമ്പ് കൊണ്ടുവന്നു, ഓരോന്ന് നോക്കുമ്പോൾ അതൊക്കെ ഓരോ മരത്തിന്റെ ചില്ലയാണ്, അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഹത്താ ജമാഉ സവാദൻ, അവരെല്ലാരും കൂടെ ഒരുപാട് കമ്പുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വാജ്ജ ജൂനാറൻ, തീ കത്തിച്ച് വള്ള ജൂമാ കഥപ്പു ഫിഹ, അതിലിട്ടിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ വേവിച്ചു. അപ്പൊ ഈ ഒന്നോ രണ്ടോ കമ്പുകൾ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ അത്ര കുഴപ്പമില്ലെങ്കിലും കുറെ കമ്പുകൾ കൂടിയപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം വേവിക്കാൻ മാത്രം അത് പര്യാപ്തമായതുപോലെയാണ്. ഒരു മനുഷ്യന്റെ ചെറിയ ചെറിയതാണെങ്കിലും നന്മകൾ കുറെ കൂടുമ്പോൾ അതൊരു സംഖ്യക്കുണ്ടാവും, അതേപോലെ തിന്മകൾ കുറെ കൂടുമ്പോൾ ചിലപ്പോൾ അവരെ നാശത്തിലെത്തിക്കാൻ മാത്രം അത് മതിയാകും. അതുകൊണ്ട് നന്മയായാലും തിന്മയായാലും ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ നന്മകൾ പരമാവധി ചെയ്യാനും തിന്മകൾ തീരെ ചെയ്യാതിരിക്കാനുമുള്ള ശ്രദ്ധ വിശ്വാസികൾക്കുണ്ടാകണമെന്ന് പഠിപ്പിക്കാനാണ് ഫമഞ്ഞാമൽ നിസ്കാല ധർമ്മത്തിന് ഹൈറഞ്ഞറ. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവൻ കാണും. ഒമഞ്ഞാമൽ നിസ്കാല ധർമ്മത്തിന് ശർമ്മയറ, ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലവും അവൻ കാണുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ചെറുതാണെങ്കിലും ഒരു നന്മയെയും നിസ്സാരമാക്കരുത്. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ, അങ്ങനെ പുഞ്ചിരിച്ചിട്ട് അവനെന്ത് കിട്ടാനാണെന്നൊരു പക്ഷേ നമുക്ക് തോന്നും. പക്ഷേ സുഹൃത്തിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ നന്മ പോലും നിങ്ങൾ നിസ്സാരമാക്കി തള്ളാതെ നന്മകളിൽ എത്ര ചെറുതും അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നും തിന്മകളിൽ എത്ര നിസ്സാരമെന്ന് തോന്നിയാലും അത് ചെയ്യാതെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നുമുള്ള വലിയൊരു ഉപദേശം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തആല ഇതിനൊക്കെ പൊരുൾ ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.